കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണെന്ന്. മട്ടന്നൂർ എന്ന് കേട്ടാലോ ഒരു ഉന്നാവരം കോട്ടയും. പക്ഷേ ഇത്തവണ മട്ടന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ CPM ആകെയുള്ള 35 സീറ്റിൽ 21 നേടി ഭരണം നിലനിർത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ CPM കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണ് ഒരുപാട് ഒലിച്ചു പോയിരിക്കുന്നു. 14 സീറ്റ് UDF നേടി. കഴിഞ്ഞ പ്രാവശ്യം UDFന് ആകെ ഉണ്ടായിരുന്നത് 7 സീറ്റായിരുന്നു. ഇത്തവണ അത് ഇരട്ടിയായി 14 സീറ്റായി. അപ്പോൾ തീർച്ചയായിട്ടും CPMന് ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എങ്കിൽ പോലും ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് മട്ടന്നൂരിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മട്ടന്നൂരിൽ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറാണ് മത്സരിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ആയിരുന്നു. 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശൈലജ ടീച്ചർ അവിടെ വിജയിച്ചത്. കാരണം എതിരാളി എന്ന് പറയാൻ ചിലപ്പോൾ ആരും ഉണ്ടായെന്ന് വരില്ല. അത്രമാത്രം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കൂടാരമാണ് കണ്ണൂർ ജില്ല മൊത്തത്തിലും, പ്രത്യേകിച്ച് മട്ടന്നൂരും. അവിടെയാണ് മുനിസിപ്പൽ ഭരണം നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും CPM ഒരു പുനരാലോചന നടത്തേണ്ടിയിരിക്കുന്നു. അവർ നടത്തുകയും ചെയ്യും. കാരണം കണ്ണൂർ എല്ലാത്തിൻ്റെയും ഒരു മുന്നോടിയാണ്. കണ്ണൂരിലെ വിജയപരാജയങ്ങളാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെല്ലാം പ്രതിഫലിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും CPM നോക്കിയിരിക്കുകയില്ല. വിഭാഗീയത ഇല്ലെങ്കിൽ പോലും എന്താണ് പറ്റിയത് എന്ന് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അത് എൻ്റെ വിശകലനം നടക്കുമായിരിക്കും. UDF അപ്രതീക്ഷിതമായിട്ടാണ് ഈ നില മെച്ചപ്പെട്ടിരിക്കുന്നത്. അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ഇത്തവണ 14 സീറ്റിലെത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിന് 5 സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗും അവിടെ ഒരു വലിയ ഒരു ശക്തിയാണ്. പക്ഷേ ഇത്തവണ അതെല്ലാം അപ്രതീക്ഷിതമായ ഒരു വിജയമാണ് UDFന് ഉണ്ടായിരിക്കുന്നത്. ഒരു തീർച്ചയായിട്ടും UDF ഭരണമൊന്നും പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എന്നുള്ള ആഗ്രഹത്തോടെയോ അല്ലെങ്കിൽ ആ പ്രതീക്ഷയൊന്നും UDFന് തുടക്കത്തിലില്ലായിരുന്നു, അവസാനമില്ലായിരുന്നു. പക്ഷേ അവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടൊരു കാലത്ത് CPM മാത്രം, മുഴുവൻ കൗൺസിലർമാരും CPM-ക്കാരായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മട്ടന്നൂരിൽ. അത്രമാത്രം ശക്തമായി ആണ് എല്ലാ കാലത്തും മട്ടന്നൂർ. പക്ഷേ ഇത്തവണ അടിപതറി. തീർച്ചയായിട്ടും പാർട്ടി ഇത് വിശകലനം ചെയ്യും, വെറുതെ ഇരിക്കില്ല. കാരണം ഇത് കണ്ണൂരായതുകൊണ്ട് പ്രത്യേകിച്ചും അതൊരു പരാജയത്തിൻ്റെ ഒരു കയ്പിനീര് അവർക്ക് കൂടുതലാണ്. UDF ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആത്മവിശ്വാസം കൂടിയിട്ട് അവർക്ക് ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതിൻ്റെ പേരും പറഞ്ഞ് അവർക്ക് ഒന്ന് അണികളെയൊക്കെ ഇളക്കി അവർക്ക് പിന്നെ മുന്നേറാനും കഴിയും. ഇപ്പോൾ ചിന്തൻ ശിബിരം എല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കേരളയാത്ര പിന്നെ വരാൻ പോകുന്നു. അപ്പോൾ അതെല്ലാം അതുവഴി കണ്ണൂർ വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അണികൾക്ക് കുറേ കൂടി ഒരു ആത്മവിശ്വാസവും ഉത്തേജനവും ലഭിക്കത്തക്ക തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് മട്ടന്നൂരിൽ ഉണ്ടായിരിക്കുന്നത്. അത് CPMന് തീർച്ചയായിട്ടും മനസ്സിലാവും. CPM അത് മനസ്സിലാക്കി തന്നെ അടുത്ത് മുന്നേറാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ.